വ്യാജരേഖ ചമച്ച് പണം തട്ടിയ കേസിൽ പിടിയിലായ റജി മലയിലിനെതിരെ കൂടുതൽ പരാതിക്കാർ രംഗത്ത് ആലുവ കുറുമശ്ശേരി സ്വദേശി പ്രകാശിന് അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ബാങ്ക് ബാധ്യതയാണ് റജി വരുത്തിവെച്ചത് പ്രകാശന്റെ വസ്തു ഉപയോഗിച്ച് ബാങ്ക് ലോൺ എടുത്തായിരുന്നു തട്ടിപ്പ് രണ്ടായിരത്തി പതിനേഴിലാണ് ബാങ്കിൽ നിന്ന് ലോൺ തരപ്പെടുത്തി തരാമെന്ന വ്യാജേന റജി മലയിൽ പരേതനായ ആലുവ സ്വദേശി മാളിയക്കൽ പ്രകാശിനെ സമീപിക്കുന്നത് നാല് സെന്റ് വീടും സ്ഥലവും ഈടുവച്ച പത്തൊൻപത് ലക്ഷത്തിലധികം രൂപ ലോണും പാസാക്കി നൽകി എന്നാൽ പ്രകാശന് ലഭിച്ചതാകട്ടെ മൂന്നര ലക്ഷം മാത്രം പിന്നീട് ലോൺ പൂർണ്ണമായും അടച്ചു തീർക്കാൻ ബാങ്കിനെ സമീപിച്ചപ്പോഴാണ് റെജിമലയിൽ പ്രകാശിന്റെ വസ്തു പണയപ്പെടുത്തി ബാങ്കിൽ നിന്ന് അറുപത്തിനാല് ലക്ഷം രൂപ വായ്പ അറിയുന്നത് മരിക്കുന്നതിന് മുൻപ് പ്രകാശൻ നൽകിയ പരാതിയിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടാ അച്ഛന് ലോൺ കൊടുക്കും ഒരു ബാങ്കും ലോൺ കൊടുക്കാൻ പറ്റില്ല പറ്റാ സിബിൽ സ്കോർ ഇല്ലാത്ത ഒരാളായിരുന്നു അമ്പത്തഞ്ച് ഉണ്ടായിരുന്ന ആൾക്ക് അതുകൊണ്ട് സിബിൽ സ്കോറും ഉണ്ടായിരുന്നില്ല ആൾക്ക് അങ്ങനെ ഇരുന്ന സമയത്ത് അങ്കമാല വ്യവസായി ജബിൻ പിന്നെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെന്ന് പറഞ്ഞിട്ട് ഒരു ജയകുമാർ എന്ന് പറഞ്ഞ ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ എന്ന് പറയുന്ന ആളെ പരിചയപ്പെടുത്തി ഇയാൾ വിശ്വസ്തനാണ് ഇയാളുടെ കൂടെ ഇയാൾ ലോൺ നിങ്ങൾക്ക് പൈസ എത്ര വേണ്ടതെന്ന് വെച്ചാൽ തരും എന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാക്കണത് ഇയാളാണ് അന്ന് ഈ അച്ഛനത് അച്ഛനെ ഒന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല അച്ഛനെ ലാസ്റ്റ് ബാങ്കിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത് ബാങ്ക് ജീവനക്കാർക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസിനോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പം ഞാൻ കേസ് കോടതിയിൽ കേസായിട്ട് മുന്നോട്ട് പോയി കോടതി കേസ് ജഡ്ജ്മെന്റ് വന്നു കേസ് അന്വേഷിച്ച് അതാത് സ്ഥലത്ത് സൈ സ്റ്റേഷനിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞ് അതാത് സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് വന്നു അതിൻ്റെ പ്രകാരം സ്റ്റേഷനിൽ നിന്ന് നമ്മളെ വിളിപ്പിച്ച് റിപ്പോർട്ട് എടുക്കുകയും ചെയ്തു പിന്നെ അതിന് ശേഷം ഒന്നും ഉണ്ടായിട്ടില്ല ക്യാൻസർ ബാധിതയായ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഇതിനോടകം തന്നെ നന്ദുവിനോ വലിയൊരു തുക ചിലവായിട്ടുണ്ട് ഇതിനിടയിലാണ് ലോൺ തിരിച്ചടക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്കിൽ നിന്നുള്ള സമ്മർദ്ദം റെജിമലയിൽ പിടിയിലായ പശ്ചാത്തലത്തിൽ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം വിഷ്ണു സുരേഷ് ട്വന്റിഫോർ കൊച്ചി